നമുക്കിന്ന് ബനാന ബോൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു 3-4 സ്പൂണ് നാളികേരം ചെറിയ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അപ്പഷോടിയും വേണം. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടുള്ളൂ. ആദ്യം നമുക്ക് ഈ പഞ്ചസാരയും അതിലേക്ക് നമുക്ക് ഈ പഴം ചെറുതായി നുറുക്കിയിടണം. ഞാൻ ഇതേമാതിരി ചെറുതായി നുറുക്കിയെടുത്തു. അതും ഈ പഞ്ചസാരയും കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കൂടി അടിച്ചെടുത്താണ് ആണിത്. പിന്നെ മധുരം നമ്മുടെ നോക്കിയിട്ട് കൂടുതലും മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇട്ടിട്ട് അടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൈദ ഇതിലേക്ക് ഒരു പാവം ഇട്ടിട്ട് അതിലേക്ക് നേരത്തെ ഞാൻ ഏലക്കായ പറയാൻ വിട്ടുപോയി. ഏലക്കായയുടെ പൊടി, പിന്നെ നാളികേരം, അപ്പഷട എല്ലാം കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ പഴവും പഞ്ചസാരയും കൂടി അടിച്ചത് മിക്സ് ചെയ്യുക. പഞ്ചസാരി, നാളികേരം, അപ്പഷോടി, ഏലക്കായ എല്ലാം മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് കുഴക്കാം. കുറച്ചുകൂടി വെള്ളം കൂട്ടി കൊടുക്കാം. ഇതാണ് പാകം. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. മാവ് റെഡിയായി. എൻ്റെ പാകം തേണ്ടില്ലേ ഇതേമാതിരിയാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് എണ്ണ അടിച്ചു കൊടുക്കാം. നോക്കാം, ഒരു ലേശം തീർത്തിട്ട് എണ്ണ ചൂടായിരുന്നു. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് തീയ സിമ്മിലാക്കി വെക്കണം. ചിലത് ബോളിന്റെ ഷേപ്പ് വന്നില്ല. ഇതിനകത്ത് നമുക്ക് രണ്ട് സൈഡും ബ്രൗൺ കളറായി. ഇത് നമുക്ക് നല്ലൊരു 4 മണിക്കലയാണ്. കുട്ടികൾക്കെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെടും. സ്കൂളിൽ വരുമ്പോഴേക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്.
നമ്മൾ അപ്പക്കാരലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല റൗണ്ട് മാരി കിട്ടുന്നത്. ഇപ്പം ഞാൻ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് മാതിരി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ബനാന ബോൾസ് റെഡിയായി. ഇതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാന്ന് നല്ലൊരു 4 മണി കലവരമാണ്. ഇത് കുട്ടികൾക്കെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെടും. ഇത് ചീനച്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് അപ്പം ഉണ്ടാക്കണം. അപ്പക്കാരോ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ബോളായി കിട്ടും. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.